ഹലോ മച്ചമാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി റിവ്യൂയിലേക്ക് സാധാരണ റിവ്യൂ അല്ല, ഒരു ടീസർ റിവ്യൂ ആണ്. നമുക്കറിയാം നമ്മുടെ ചാനലിൽ ഏറ്റവും പുതിയ നല്ലൊരു അപ്ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മികച്ച ടീസർ എന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് അതിൻ്റെ റിയാക്ഷൻ നമ്മൾ ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ഇന്നും അങ്ങനെ ഒരു ടീസർ നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയിരിക്കുകയാണ്. വേറെ നമ്മുടെ മമ്മൂക്കയുടെ പുതിയ ചിത്രം ബസൂക്ക എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ടീസർ റിലീസ് ചെയ്തിരുന്നു. ഏകദേശം 1 മിനിറ്റും 43 സെക്കൻഡാണ് ഡ്യൂറേഷൻ ഉള്ളൂ. ഡീനോ ഡെന്നീസാണ് അതിൻ്റെ ഡയറക്ഷൻ ചെയ്തത്. നമുക്കറിയാം ഡെന്നീസ് ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ് ഡീനോ ഡെന്നീസ്. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് ഡയറക്ഷൻ സ്ക്രിപ്റ്റും ചെയ്യുന്ന ചിത്രമാണ് നമ്മുടെ ബസൂക്ക എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രം. അപ്പോൾ ബസൂക്കയെ കുറിച്ച് പറയുമ്പോൾ ഒരു ഗെയിം ത്രില്ലർ എന്ന് ഞാൻ മുന്നേ തന്നെ പല വീഡിയോയിലും പറഞ്ഞത്, മലയാള സിനിമയിൽ ഇന്നേവരെ പരീക്ഷിക്കാത്ത ഒരു ഗെയിം ത്രില്ലർ, അതായത് തുടക്കം തൊട്ട് ഒരു ഒടുക്കം വരെയും വ്യത്യസ്തമായിട്ട് ഒരു ഗെയിമിംഗ് രീതിയിൽ ക്രിയേഷൻ ചെയ്തിട്ട് നമ്മുടെ മുമ്പിൽ വലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഇതിൻ്റെ സ്റ്റോറി ആയിട്ട് അവർ മുന്നേ തന്നെ പറഞ്ഞിരുന്നു. ആ ബസൂക്കയെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, നമ്മുടെ മെഗാസ്റ്റാറായ മമ്മൂക്കയുടെ ഒരു ഒരു അയിഞ്ഞാട്ടം വേണമെങ്കിൽ സാധിക്കാവുന്ന പ്രത്യേകത ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ തന്നെ ഏറ്റവും വലിയ പ്രത്യേകതയിൽ ഏറ്റവും കൂടുതലുള്ളത് യൂത്ത് പിള്ളേരാണ്. അതിൽ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്ന നമ്മുടെ മമ്മൂക്കയും യൂത്തിൽ നിന്ന് വീണ്ടും ഒരു യൂത്തിനായി മാറിക്കൊണ്ടിരുന്ന അവസ്ഥയാണ് കണ്ടപ്പോൾ തോന്നുന്നത്. കാരണം 72 വയസ്സുകാരൻ്റെ ഒരു അയിഞ്ഞാട്ടം തന്നെ പ്രതീക്ഷിക്കാം. കാരണം ലുക്കിൻ്റെ കാര്യത്തിൽ സ്റ്റൈൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റൈൽ ലുക്കിലൊക്കെ വരുന്ന പുതിയൊരു അപ്ഡേറ്റ് കിട്ടിയിരുന്നു. ഗേറ്റ് ഫാദറിനെ ശേഷം പിന്നീട് ഒരു കോട്ടും ടൈ ഒക്കെ കെട്ടി വരുന്ന മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ഈ പടത്തിന്. അപ്പോൾ നമ്മൾ കാത്തിരി നമ്മളിന്ന് ഒന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം. അപ്പോൾ ആ ദിനത്തിൽ തന്നെ നമ്മുടെ മമ്മൂക്കയുടെ പോലത്തെ ഒരു അടാറായിട്ട് ടീസർ വന്നിട്ടുണ്ട്. നമുക്ക് ആ ടീസറിനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു 1 മിനിറ്റും 45 സെക്കൻഡാണ് ഡ്യൂറേഷൻ ഉള്ളതെന്ന്. ടീസർ നമ്മുടെ വീട്ടിൽ കാണിക്കുന്നില്ല, കാണിക്കുന്നത് വേറെ ഒന്നുമല്ല, എന്താ പറയുക, കോപ്പി ക്ലെയിമിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ടാണ് ആ ടീസർ നമ്മൾ ഡീറ്റെയിൽ ആയി തന്നെ നമ്മളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ തുടക്കം തന്നെ നമ്മുടെ ഗൗതം വാസുദേവ മേനോൻ ലെനയം തോന്നുന്ന പുറത്തിരിക്കുന്ന ആ വ്യക്തിക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ഒരു പോലീസ് ഓഫീസറാണ്, ഷാഡോ പോലീസ്. ബെഞ്ചമിൻ താൻ എനിക്ക് പണിയാക്കി തരുന്നു പറയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് എന്താ സാർ, ഈ സിറ്റിയിലെ ഗ്യാങ്സ്റ്ററിനെ ഒതുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല സാർ എന്നൊക്കെ നമ്മുടെ ഗൗതം വാസുദേവ മേനോൻ ആ വ്യക്തിയോട് സംസാരിക്കുന്നുണ്ട്. എന്താണ് അവിടെ നടക്കുന്നിരിക്കുന്നു, ഞാൻ തിയേറ്ററിലാണെന്ന് പറയുന്നു. നോക്കുമ്പോൾ അവിടെ നല്ല ഗ്യാങ് വാർ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇവർ തന്നെ 2-3 ആൾക്കാരെ എൻക്വയർ ചെയ്യുന്നു. അത് നമ്മുടെ വില്ലൻ്റെ ഒരു ബാക്ക് സൈഡ് മാത്രം കാണിക്കുന്നുള്ളൂ, ഇസ് എ വെരി ബാഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അത് ആരാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരു ക്രൗഡിൻ്റെ ഒരു ഗെയിമിൻ്റെ പോലത്തെ ഒരു സ്ഥലത്താണ്, ഒരു ഒരു കളി നടക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ വില്ലൻ കയറി വരുന്നത്. കാരണം ഒരുപാട് പേരെ ക്രൗഡായിട്ട് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മമ്മൂക്കയുടെ ഇൻട്രോ കാണിക്കുന്നത് ഹൈ ബഡി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ മമ്മൂക്കയുടെ ഒരു വ്യക്തി എഴുന്നേൽപ്പ് കാണിക്കുന്നത്, യുവർ ടൈമിംഗ് പറഞ്ഞിട്ട് കാണിക്കുന്നു. അതിനുശേഷം ആളെ വീടിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു സ്ക്രീനിൽ ഒരു ഒരു ഫോണിൽ ഒരു ഗെയിമിൻ്റെ പോലത്തെ കാണിക്കുന്നുണ്ട്. ആൾ വണ്ടി എടുത്ത് ഇറങ്ങുന്നു. അതായത് വേറെ ടൈമിലൊരു ഗെയിം ത്രില്ലറായിട്ടാണ് കണ്ടപ്പോൾ എനിക്ക് രൂപപ്പെട്ടത്. പണ്ടത്തെ ഒരു ഗെയിം ഉണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞനുസരിച്ച് ചെയ്യുന്ന പോലത്തെ. അതേപോലെ തന്നെ റേസിങ്ങിനും വളരെ പ്രാധാന്യം നൽകുന്ന പ്രത്യേകത ബസൂക്ക എന്ന് പറഞ്ഞ മൂവിക്കുണ്ട്. അത് കഴിഞ്ഞ് മമ്മൂക്ക പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പണ്ടേ വിട്ടതായി ഭാവി എന്ന് പറയുന്നുണ്ട്. 8-ൻ്റെ അല്ല 16-ൻ്റെ പണിയെന്നും പറയുന്നുണ്ട് നമ്മുടെ ഗൗതം വാസുദേവനോട്. അത് തീർച്ചയായിട്ടും നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രം പഴയൊരു ഗ്യാങ്സ്റ്റർ ആയിരിക്കാം. അതിലുപരി എന്താ പറയുക, ഒരു വർക്ക്ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. കാരണം ഒരു ഗോഡൌൺ കാണിക്കുന്നുണ്ട് ഏറ്റവും അവസാനം, ഇതിൽ ഷട്ടർ അടച്ച് ഭാഗത്ത് കാണിക്കുന്നു. അതുമാത്രമല്ല ഇതിനു മുമ്പ് കുറേ ഇറങ്ങിയ പോസ്റ്റിൽ ഒരു കാറിൻ്റെ ഒപ്പം നിൽക്കുന്ന ഭാഗം കാണിക്കുന്നു. അതുപോലെ തന്നെ ബൈക്കിൻ്റെ വർക്ക്ഷോപ്പ് ആയിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ ആളുടെ കാർ പാർക്കിംഗ്, അതായത് എക്സൈമാർട്ട് വണ്ടികൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമായിരിക്കാം. എന്തെങ്കിലും എന്താണ് ആൾക്ക് എന്തുമായി വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടില്ല. വർക്ക്ഷോപ്പ് ആകാൻ വഴിയില്ല, ഒരു ഗ്യാങ്സ്റ്ററിൻ്റെ ഒരു കഥയായിരിക്കാം മുന്നോട്ട് പോകുന്നുണ്ടാവുക, പഴയൊരു ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ട്. കാരണം ഏറ്റവും വലിയ പ്രത്യേകത ടീച്ചറാണ് എനിക്ക് തോന്നിയത് ഒരു ഇംഗ്ലീഷ് പടം കണ്ടിട്ടുള്ള ഒരു പ്രതിനിധി തന്നെയായിരിക്കാം. കാരണം ആ രീതിയിലാണ് അതിൻ്റെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഓരോ സ്റ്റിൽസും ആ ഷോർട്സും ഏകദേശം 1 മിനിറ്റും 43 സെക്കൻഡുള്ള ആ ഷോർട്സ് ആണെങ്കിൽ പോലും, ആ ചെറിയൊരു സീൻസ് ആണെങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ തന്നെ മേക്കിംഗ് എടുത്ത് കാണിക്കുന്നുണ്ട്. കാരണം ഓരോ ഷോർട്സും നമ്മുടെ ഒരു പണ്ടത്തെ ഒരു ഇംഗ്ലീഷിൽ നമുക്ക് കാണുന്ന ആ പ്രതിനിധിയും ആ കാറും അതുപോലെ തന്നെ ആ കോട്ടും ടൈയും കാര്യങ്ങളൊക്കെ വളരെ സെറ്റ് തന്നെയാണ് മേക്കിംഗ് കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകതേൻ്റെ തുടക്കം തന്നെ നമ്മുടെ മമ്മൂക്കയുടെ ഒരു ടൈറ്റിൽ കാർഡ് കാണിക്കുന്നുണ്ട്. അത് ഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ സൗണ്ട് മോഡുലേഷൻ എല്ലാം തന്നെ ഓക്കെ ലെവലാണ് കൊണ്ടുവരാൻ ഡീസലിൽ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ബസൂക്ക എന്ന് പറഞ്ഞ ചിത്രം നമ്മുടെ ഒക്ടോബർ മാസം അല്ലെങ്കിൽ സെപ്റ്റംബർ റിലീസ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതൽ തന്നെയാണ്. ഓണർ റിലീസാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ സെപ്റ്റംബറിൽ അവസാന വാരമോ അല്ലെങ്കിൽ ഒക്ടോബറിൽ ആദ്യം വാരമോ ചിത്രം റിലീസ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും ബസൂക്കയുടെ ടീസർ ഒരു 72-കാരൻ്റെ ഒരു അയിഞ്ഞാട്ടത്തിനുള്ള ചാൻസ് വളരെ കൂടുതൽ തന്നെയാണ്. ആ ബസ് ടീസർ കാണാത്ത നമ്മുടെ യൂട്യൂബിൽ ലഭ്യമാണ്, കാണാത്തത് കണ്ടു നോക്കുക. നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെട്ടത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു ചിത്രത്തിൻ്റെ ടീസർ റിവ്യൂ ആയിട്ട് വരുന്ന കാത്തിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാൻ പരിഗണിക്കുക. അതായിരിക്കും ബൈ ബൈ ഫ്രണ്ട്സ്.